മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു കൂടി സ്വാഗതം ഈ വീഡിയോ ഒരു റീഡിങ് കോംപ്രഹെൻഷൻ ട്യൂട്ടോറിയൽ ആണ് അഥവാ നമ്മളൊരു ഇംഗ്ലീഷ് പാസേജ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അതിന് കോംപ്രഹെൻഡ് ചെയ്യുക അതിലെന്താണ് രചയിതാവ് അല്ലെങ്കിൽ എഴുതിയ ആൾ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ മലയാളം ട്യൂട്ടോറിയൽസ് ചാനലിൽ ഇത്തരത്തിലുള്ള ഏതാനും വീഡിയോകൾ ചെയ്തിരുന്നു അതിന് വളരെ നല്ല റെസ്പോൺസ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ റീഡിങ് കോംപ്രഹെൻഷൻ വീഡിയോസ് വേണമെന്ന് ധാരാളമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഏതാനും വീഡിയോകൾ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പാസേജിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ബെസ്റ്റ് സെല്ലറായിട്ടുള്ള റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകമാണ് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികൾക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാവാറില്ല സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും തന്നെ പഠിപ്പിക്കാറില്ല എങ്ങനെയാണ് ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമോ പലപ്പോഴും നമ്മുടെ പാരൻസോ ഒന്നും പഠിപ്പിച്ച് തരാറില്ല അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി ഒരു കഥയുടെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ മനോഹരമായൊരു പുസ്തകമാണ് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് ഇതൊരു ബെസ്റ്റ് സെലർ പുസ്തകമാണ് നിങ്ങളത് കേട്ടിട്ടുണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് പുസ്തകം നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് വായന സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെക്സ്റ്റാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വായിച്ച് ഇംഗ്ലീഷ് റെഡി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു ടെക്സ്റ്റാണ് റിച്ച് ഡാഡ് പൂവ ഡാഡ് അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം ഏതാനും വരികൾ ഓക്കെ റിച്ച് ഡാഡ് പൂവ ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് എന്ന് പറഞ്ഞാൽ ധനികൻ അല്ലേ നല്ല സമ്പന്നനായ ഒരു അച്ഛൻ സമ്പന്നനായൊരച്ഛൻ പാവപ്പെട്ടൊരച്ഛൻ അപ്പോൾ ഈ രചയിതാവിന് റോബർട്ട് കിയോസാക്കി പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് അച്ഛന്മാരുണ്ടായിരുന്നു ടു ഫാദേഴ്സ് ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ എല്ലാവരും ഒരൊറ്റ ഫാദറിനാണ് ഉണ്ടാവാറുള്ളത് അദ്ദേഹത്തിന് രണ്ട് ഫാദർ ഉണ്ടെന്നാണ് അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഭയങ്കര സസ്പെൻസിൽ പറയുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ കഥയിലൂടെ അങ്ങനെ മനസ്സിലാവും അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് തനിക്കുള്ള ഒരു സമ്പന്നനായ ഒരു ദരിദ്രനായ ഒരു അച്ഛൻ പാവപ്പെട്ട അച്ഛനും ഐ ഹാഡ് ടു ഫാദേഴ്സ് എനിക്ക് രണ്ട് അച്ഛന്മാരുണ്ടായിരുന്നു പിതാക്കന്മാരുണ്ടായിരുന്നു എ റിച്ച് വൺ ആൻഡ് എ പൂർ വൺ എ റിച്ച് വൺ സമ്പന്നനായ ഒരു അച്ഛനും ആൻഡ് അതിൻ്റെ കൂടെ എ പ് വൺ പാവപ്പെട്ട ഒരാൾ ഓക്കെ രണ്ട് അച്ഛന്മാരുണ്ടായിരുന്നു ഒരാൾ സമ്പന്നനാണ് ഒരാൾ ദരിദ്രനാണ് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളിലാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ എനിക്ക് രണ്ട് ഫാദേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഐ ഹാഡ് ടു ഫാദേഴ്സ് രണ്ടാളുകളുണ്ടായിരുന്നു എ റിച്ച് വൺ ധനികനായ ഒരാൾ ആൻഡ് എ പ്ലുവ വൺ ദരിദ്രനായ ഒരാൾ അടുത്ത സെൻറ്റൻസ് ഓൺ വാസ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഓൺ വാസ് അതിലൊരാൾ ആയിരുന്നു വൺ വാസ് അതിൽ ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളായിരുന്നു ഹൈലി വളരെയധികം ഉന്നതമായ എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു ഹൈലി എഡ്യൂക്കേറ്റഡ് അൺഇൻറ്റലിജൻറ്റ് ബുദ്ധിമാനായ മനുഷ്യനുമായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ കോംപ്രഹൻഷൻ വീഡിയോകളിൽ പറഞ്ഞൊരു സംഗതിയാണ് നമ്മൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിനെങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം ഈ ഹാഡ് എ പി എച്ച് ഡി ആൻഡ് കംപ്ലീറ്റഡ് ഫോർ ഇയേഴ്സ് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് വർക്ക് ഇൻ ലെസ് ദാൻ ടു ഇയേഴ്സ് ഹി ഹാഡ് എ പി എച്ച് ഡി ഹി ഹാഡ് എ പി എച്ച് ഡി അദ്ദേഹത്തിനൊരു പി എച്ച് ഡി ഉണ്ടായിരുന്നു അൺകംപ്ലീറ്റഡ് ഫോർ ഇയേഴ്സ് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് വർക്ക് ഇൻ ലെസ് ദാൻ ടു ഇയേഴ്സ് അൺകംപ്ലീറ്റഡ് അദ്ദേഹം പൂർത്തീകരിച്ചു ഫോർ ഇയേഴ്സ് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് വർക്ക് അഥവാ ഡിഗ്രി വിദ്യാഭ്യാസം അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബി എ ഡിഗ്രി എന്നൊക്കെ പറയുന്ന പോലത്തെ സംവിധാനം ബാച്ചിലേഴ്സ് പ്രോഗ്രാം അണ്ടർ ഗ്രാജുവേറ്റ് വർക്ക് നാല് വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അദ്ദേഹം എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു ഇൻ ലെസ് ദാൻ ടു ഇയേഴ്സ് രണ്ട് വർഷം കൊണ്ട് ഓക്കെ രണ്ട് വർഷത്തിനകം ഇൻ ലെസ് ദാൻ ടു ഇയേഴ്സ് രണ്ട് വർഷം അദ്ദേഹം എടുത്തില്ല അതിനുള്ളിൽ തന്നെ നാല് വർഷത്തെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം അണ്ടർ ഗ്രാജുവേറ്റായി അപ്പം അത്രയും സമർത്ഥനായിരുന്നു അതിൽ ഒരാൾ ഓക്കെ ഹി ദെൻ വെൻ ടോൺ ടു സാൻഫോർഡ് യൂണിവേഴ്സിറ്റി ദി യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ആൻഡ് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ടു ഡു ഹിസ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓൾ ഓൺ എ ഫുൾ ഫൈനാൻഷ്യൽ സ്കോളർഷിപ്പ് ഹി ദെൻ വെൻ ഡോൺ ടു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അദ്ദേഹം അതിനുശേഷം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഉന്നത പഠനത്തിന് പോയി ദി യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലേക്കും പോയി ആൻഡ് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലേക്കും പോയി എന്തിനാണ് ടു ഡു ചെയ്യാൻ ഹിസ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അദ്ദേഹത്തിൻ്റെ ഉന്നത പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉന്നത പഠനത്തിന് അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി ഓൾ ഓൺ ഫുൾ ഫിനാൻഷ്യൽ സ്കോളർഷിപ്പ് അതെല്ലാം പോയത് എങ്ങനെയാണ് സ്കോളർഷിപ്പുകളോട് കൂടിയിട്ടാണ് അഥവാ അദ്ദേഹത്തിന് കാശൊന്നും മുടക്കേണ്ടി വന്നിട്ടില്ല ഫുൾ സ്കോളർഷിപ്പുകൾ അദ്ദേഹം നേടുകയും ആ സ്കോളർഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിച്ചതെന്ന് പറഞ്ഞാൽ അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു ഒരു ഫാദർ ദ അത ഫാദർ മറ്റേ അച്ഛൻ ദി അത ഫാദർ മറ്റേ അച്ഛൻ നെവർ ഫിനിഷ്ഡ് ദ എയ്ത്ത് ഗ്രേഡ് അദ്ദേഹം എട്ടാം ക്ലാസ് പോലും പാസ് ആയിട്ടില്ല നെവർ ഫിനിഷ്ഡ് ഒരിക്കലും ഫിനിഷ് ചെയ്തില്ല ദി എയ്ത്ത് ഗ്രേഡ് എട്ടാം ക്ലാസ് പോലും പാസ്സായിട്ടുണ്ടായിരുന്നില്ല ഓക്കെ സോ നമ്മൾ ആദ്യത്തെ അധ്യായത്തിലുള്ള ഇൻട്രൊഡക്ഷനിലുള്ള ഏതാനും ചില പാരഗ്രാഫുകളാണ് നമ്മൾ വായിച്ചത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോ വാങ്ങിയിട്ടോ ഒക്കെ നിങ്ങൾക്കത് വായിക്കാം വായിക്കേണ്ടതുമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ